സഭാവർഷം അഥവാ ആരാധനാ വത്സരം. കർത്താവിന്റെ രക്ഷാകര ചരിത്രത്തെ ഓരോ കാലത്തും ഓരോ സ്ഥലത്തും ജീവിക്കുന്ന ദൈവജനത്തിന് അനുഭവവേദ്യമാകത്തക്ക വിധം അവതരിപ്പിക്കുന്ന ക്രമീകരണമാണ് സഭാവർഷം അഥവാ ആരാധനാ വത്സരം. ഒരു വർഷത്തെ വിവിധ കാലങ്ങളായി തിരിച്ച് ഓരോ കാലഘട്ടത്തിലും രക്ഷാകര ചരിത്രത്തിലെ വിവിധ സംഭവങ്ങളെ അനുസ്മരിക്കത്തക്ക വിധത്തിലാണ് സഭാവർഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആരാധന വർഷം ആദ്യം ക്രമപ്പെടുത്തിയത് AD 4 യെരുശലേമിലെ സഭയിലാണ് എന്ന് അഭിപ്രായമുണ്ട്. മലങ്കര സഭയിൽ ഇപ്പോൾ നിലവിലുള്ളത് അന്ത്യോക്യൻ സഭയിലെ ആരാധനാ വത്സര ക്രമമാണ്. 7 ആഴ്ചകൾ വീതമുള്ള 7 കാലങ്ങളായി സഭാവർഷത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. സൂബോറോ കാലം, യെൽദോ ദനഹ കാലം, നോമ്പുകാലം, ക്യംത കാലം, പെന്തകോസ്തികാലം, തേജസ്കരണകാലം, സ്ലീബാകാലം എന്നിവയാണ് 7 കാലങ്ങൾ. സൂബോറോ കാലം. സഭയുടെ പുതിയ ആരാധനാ വർഷം ആരംഭിക്കുന്നത് കൂദോശിത്തോ ഞായറാഴ്ചയാണ്. ഒക്ടോബർ 30 ഞായറാഴ്ചയാണെങ്കിൽ അന്നോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഞായറാഴ്ചയോ ആയിരിക്കും കൂദോശിത്തോ. ആരാധനാ വർഷത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് കൂദോശിത്തോ ഞായർ. സൂബോറോ കാലത്തെ ബാക്കി 5 ഞായറാഴ്ചകൾ സക്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പിന്റെ ഞായർ, ദൈവമാതാവിനോടുള്ള വചനിപ്പിന്റെ ഞായർ, എലിസബത്തിന്റെ അടുക്കിലേക്കുള്ള മറിയാമിന്റെ യാത്രയുടെ ഞായർ, യോഹന്നാൻ മാന്ദാനായുടെ ജനനത്തിന്റെ ഞായർ, യൗസേപ്പിനുണ്ടായ വെളിപ്പാടിന്റെ ഞായർ എന്നിവയാണ്. യെൽദോ ദനഹ കാലം. ക്രിസ്തുമസിന് തലേ ഞായറാഴ്ച, അതായത് വംശാവലി ഞായറാഴ്ച ആരംഭിച്ച് വലിയ നോമ്പ് തുടങ്ങുന്നത് വരെയുള്ള സമയമാണ് യെൽദോ ദനഹ കാലം. യെൽദോ പെരുന്നാളും ദനഹ പെരുന്നാളും മായൽദോ പെരുന്നാളുമാണ് ഈ കാലഘട്ടത്തിലെ പ്രധാന പെരുന്നാളുകൾ. 3 നോമ്പ് ഈ കാലത്ത് ആചരിക്കുന്നു. ഈ കാലത്തെ അവസാനത്തെ 2 ഞായറാഴ്ചകളാണ് സകല വാങ്ങിപ്പോയ ആചാര്യന്മാരെയും ഓർക്കുന്ന കൊഹനെ ഞായറും സകല വാങ്ങിപ്പോയ വിശ്വാസികളെയും ഓർക്കുന്ന ആനീതേ ഞായറും. നോമ്പുകാലം. വലിയ നോമ്പിലെ ആദ്യത്തെ ഞായറാഴ്ച ആരംഭിച്ച് ഉയർപ്പ് പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന 7 ആഴ്ചകാലമാണ് നോമ്പുകാലം. നോമ്പിലെ 6 ആഴ്ചകാലം കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികളെ സ്മരിക്കുന്നു. കാനാവിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയതും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതും തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചതും കനാനിക്കാരത്തിയുടെ മകൾക്ക് സൗഖ്യം നൽകിയതും 18 വർഷം കൂനിയായ സ്ത്രീയുടെ കൂനു മാറ്റിയതും അന്ധന് കാഴ്ച നൽകിയതും ഈ ദിനങ്ങളിൽ സ്മരിക്കുന്നു. 7-ാമത്തെ ഞായർ ഓശാന ഞായറാഴ്ചയായി ആചരിക്കുന്നു. കഷ്ടാനുഭവ വാരവും ഈ കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ക്യംത കാലം. ഉയർപ്പ് ഞായറാഴ്ച മുതൽ പെന്തക്കോസ്തി വരെയുള്ള 7 ആഴ്ചക്കാലമാണ് ക്യംത കാലം. നിക്കിയ സുനഹദോസിന്റെ തീരുമാനമനുസരിച്ച് വസന്തകാലത്ത് സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസത്തിന് ശേഷം, അതായത് മാർച്ച് 21 ശേഷമുള്ള വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് ഉയർപ്പ് പെരുന്നാൾ. ഉയർപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യ ആഴ്ചയെ ഹോവേറെ ആഴ്ച എന്ന് വിളിക്കുന്നു. അതിന് കാരണം ഉയർപ്പ് ഞായറാഴ്ച മാമോദീസ ഏറ്റ വിശ്വാസ പഠിതാക്കളായ ആളുകൾ ആദ്യമായി വിശുദ്ധ കുർബാന അനുഭവിച്ചിരുന്നത് പുതു ഞായറാഴ്ചയാണ്. ആ 1 ആഴ്ചക്കാലം അവർ വെള്ള വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ദിനങ്ങളെ ഹോവേറെ ദിനങ്ങളെന്നും അവർ ആദ്യമായി വിശുദ്ധ കുർബാന അനുഭവിച്ച ഞായറാഴ്ചയെ പുതു ഞായറാഴ്ച എന്നും പറയുന്നു. ഉയർപ്പിന് ശേഷം 40-ാം ദിവസം സ്വർഗാരോഹണ പെരുന്നാൾ കൊണ്ടാടുന്നു. പെന്തക്കോസ്തി കാലം അഥവാ സ്ലീഹാകാലം. പെന്തക്കോസ്തി ഞായർ മുതൽ ഓഗസ്റ്റ് 5 വരെയുള്ള കാലഘട്ടത്തെ പെന്തക്കോസ്തി കാലം എന്ന് പറയുന്നു. സഭാവർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കാലഘട്ടമാണിത്. 13 ഞായറാഴ്ചകൾ വരെ ഈ കാലഘട്ടത്തിന്റെ ദൈർഘ്യം വരാം. പരിശുദ്ധാത്മാവിന്റെ ആഗമനം, സഭയുടെ ഉത്ഭവം, സ്ലീഹന്മാരുടെ സുവിശേഷ പ്രവർത്തനം എന്നിവയെ ഈ കാലത്ത് അനുസ്മരിക്കുന്നു. സ്ലീഹാ നോമ്പ്, ഷൂനോയോ നോമ്പിന്റെ ആരംഭം എന്നിവ ഈ കാലത്താണ്. പത്രോസ് പൗലോ സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ, മാർത്തോമ സ്ലീഹായുടെ ദുഃഖരോനോ പെരുന്നാൾ എന്നിവയാണ് ഈ കാലത്തെ പ്രധാന പെരുന്നാളുകൾ. തേജസ്കരണകാലം. കർത്താവിന്റെ മറുരൂപ പെരുന്നാൾ മുതൽ സെപ്റ്റംബർ 13 വരെയുള്ള സമയം ഈ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളുന്നു. സഭാവർഷത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കാലഘട്ടമാണിത്. സുവിശേഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രചരിപ്പിച്ച് സഭ വളർച്ച പ്രാപിച്ചതിനെ ഈ കാലം സൂചിപ്പിക്കുന്നു.
കർത്താവിന്റെ മറുരൂപ പെരുന്നാൾ അഥവാ തേജസ്കരണ പെരുന്നാൾ, പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ എന്നിവയാണ് ഈ കാലത്തെ പ്രധാന പെരുന്നാളുകൾ. സ്ലീബ കാലം. സെപ്റ്റംബർ 14 സ്ലീബ പെരുന്നാൾ മുതൽ കുദോഷിത്തോ ഞായറാഴ്ച വരെയുള്ള 7 ആഴ്ച കാലം സ്ലീബ കാലത്ത് ഉൾപ്പെടുന്നു. മരിച്ചവരുടെ ഉയർപ്പ്, ന്യായവിധി, കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, സ്വർഗീയ യെരുശലേമിന്റെ ആവിർഭാവം എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുന്നു.